ഹലോ എവരി വൺ വെൽക്കം ടു ദ കോഴ്സ് ഓൺ ബയോമെഡിക്കൽ ഇൻസ്ട്രുമെന്റേഷൻ ഇ ഇ ത്രീ സെവൻ ടു ഫോർ എസിക്സ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ടുഡേ വി ആർ എന്ററിംഗ് ടു മോഡ്യൂൾ ഫോർ മോഡ്യൂൾ ഫോറിൽ നമ്മൾ ഇന്ന് ആദ്യത്തെ ടോപ്പിക് ആയിട്ടുള്ള കാർഡിയ പേസ് മേക്കേഴ്സിനെ പറ്റിയിട്ടാണ് പഠിക്കാൻ പോകുന്നത് എന്താണ് കാർഡിയ പേസ് മേക്കേഴ്സ് അതുകൂടാതെ അതിന്റെ ഡിഫറെൻ്റ് ക്ലാസിഫിക്കേഷൻസും ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദ കാഡിയാ പേസ് മേക്കേഴ്സ് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ പേയ്സ് മേക്കർ ഉപയോഗിക്കുന്നത് പ്രധാനമായിട്ടും അത് ആദ്യം നമുക്ക് മനസ്സിലാക്കണം ശരിക്കും പറഞ്ഞാൽ ഹാർട്ടിന് അതിന്റെ ആക്ച്വൽ വർക്കിംഗിന് വേണ്ടിയിട്ട് എന്ത് വരും ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ വേണ്ടി വരും അല്ലേ അപ്പം ആക്ച്വലി നോർമൽ ഹാ നോർമലി ഉള്ള സിറ്റുവേഷൻസിൽ ആരാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ കൊടുക്കുന്നത് ഇറ്റ് ഈസ് സപ്ലൈഡ് ഫ്രം ദ സിനോ ഏട്രിയൽ നോട്ട് ദാറ്റ് സിറ്റുവേറ്റഡ് ഇൻ ദ ടോപ്പ് റൈറ്റ് ഏട്രിയ ഇപ്പം അത് വീക്ക് ആവുന്നു എന്ന് വിചാരിക്കുക അല്ലെങ്കിൽ സിനോയേട്രിയനോടിന് ഈ ഇലക്ട്രിക്കൽ പൾസ് ജനറേറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരുന്നു അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ഹാർട്ട് ബ്ലോക്ക് എന്ന് വിളിക്കുന്നത് അങ്ങനെയുള്ള കേസുകളിൽ ഫിസിഷ്യൻസ് പേസ് മേക്കേഴ്സ് ഉപയോഗിച്ചിട്ടാണ് ഹാർട്ടിനെ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കുന്നത് അപ്പം എന്താണ് പേസ് മേക്കറുടെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഡിവൈസ് വിച്ച് യൂസസ് ഇലക്ട്രിക്കൽ ഇമ്പൾസസ് ദാറ്റ് ഡെലിവേർഡ് ബൈ ഇലക്ട്രോഡ്സ് ഹാർട്ട് ബീറ്റ് എന്ന് വെച്ചാൽ എന്താണ് അതൊരു ഡിവൈസ് ആയിരിക്കും എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ അത് ഉപയോഗിക്കുന്നത് യൂസേഴ്സ് ഇലക്ട്രിക്കൽ ഇമ്പൾസേഴ്സ് ഓക്കെ ഒരു ഇലക്ട്രോഡ് ത്രൂ എന്ത് ചെയ്യുന്നു നമ്മൾ ഇലക് ഇലക്ട്രോഡ് ത്രൂ ഇലക്ട്രിക്കൽ ഇമ്പൾസേഴ്സിനെ കൊടുക്കും ഹാർട്ടിലോട്ട് എന്നിട്ട് എന്ത് ചെയ്യും ഹാർട്ട് ബീറ്റ് റെഗുലേറ്റ് ചെയ്യപ്പെടുകയും മെയിൻറ്റെയിൻ ചെയ്യപ്പെടുകയും ചെയ്യുന്നു സോ വി ക്യാൻ സീ ദാറ്റ് ദിസ് പേയ്സ് മേക്കർ എന്ന് പറയുന്നത് ഈസ് ടു മോണിറ്റർ ദ ഹാർട്ട് റിതം ആൻഡ് ഈ ഫിറ്റ് ഫെയിൽസ് എപ്പോഴെങ്കിലും അത് ഫെയിൽ ആയി പോവാണെങ്കിലും എന്തും കൂടെ വേണം നമുക്ക് സ്റ്റിമുലേറ്റ് ഹാർട്ട് വെൻഡിക്കിൾസ് വിത്ത് ലോ വോൾട്ടേജ് പൾസസ് അതും ചെയ്യുന്നുണ്ട് ആര് നമ്മുടെ പേസ് മേക്കർ പേസ് മേക്കറിന്റെ രണ്ട് പ്രധാന ഭാഗങ്ങൾ എന്ന് പറയുന്നത് ഒരു പൾസ് ജനറേറ്ററുമാണ് പിന്നെ ഒരു ലീഡ് വയർ സിസ്റ്റമാണ് എന്താണ് പൾസ് ജനറേറ്റർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ ഇലക്ട്രോണിക് യൂണിറ്റ് വിച്ച് ജനറേറ്റ് സ്റ്റിമ്യുലേറ്റിംഗ് ഇംപൾസോൾഡ് റേറ്റ് ആൻഡ് ആംപ്ലിറ്റ്യൂഡ് വിർ ലീഡ് ദാരീസ് ഇലക്ട്രിക്കൽ ഇംപൾസം ജനറേറ്റ് ടു ദ ഹാർട്ട് ഒരു ഇലക്ട്രോണിക് യൂണിറ്റ് ആണ് അത് സ്റ്റിമുലേറ്റിംഗ് ഇമ്പൾസ് ജനറേറ്റ് ചെയ്യപ്പെടുന്ന ഒരു ഇലക്ട്രോണിക് യൂണിറ്റ് അതെങ്ങനെയാണ് കൺട്രോൾഡ് ആയിട്ട് കൺട്രോൾഡ് റേറ്റ് ആൻഡ് ആംപ്ലിറ്റ്യൂഡിലായിരിക്കും അത് ചെയ്യുന്നത് അത്തരം സർക്യൂട്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് പൾസ് ജനറേറ്റർ എന്ന് പറയുന്നത് നമുക്ക് പൾസ് ഉണ്ടാക്കിയാൽ മാത്രം പോരാ അത് എന്ത് ചെയ്യണം ഹാർട്ടിലോട്ട് അത് എത്തിക്കാൻ വേണം അതിനുപയോഗിക്കുന്ന വയറിംഗ് വയേഴ്സിനെയാണ് ലീഡ് വയേഴ്സ് എന്ന് നമ്മൾ വിളിക്കുന്നത് അപ്പൊ പൾസ് ജനറേറ്ററും ലീഡ് വയേഴ്സും ആണ് നമ്മുടെ ഹാർട്ട് അല്ല സോറി പേസ് മേക്കറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഭാഗങ്ങൾ എന്ന് പറയുന്നത് എങ്ങനെയാണ് നമുക്ക് ഈ പേസ് മേക്കേഴ്സിനെ കുറിച്ച് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്ന അതിൻ്റെ ഒരു ജനറൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം ഫസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ ഡ്യൂറേഷൻ ഓഫ് യൂസ് എത്ര സമയം അത് ഉപയോഗിക്കുന്നു ഉപയോഗിക്കുന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അതിനെ പെർമനന്റ് എന്നും ടെമ്പററി പേസ് മേക്കേഴ്സ് എന്നും വിളിക്കാം സ്ഥിരമായിട്ട് നമുക്ക് ഉപയോഗിക്കേണ്ട പേസ് മേക്കേഴ്സ് ആണ് പെർമനന്റ് ടൈപ്പ് എന്ന് പറയുന്നത് ടെമ്പററി ആവുമ്പോൾ അതങ്ങനെയല്ല എമർജൻസി സിറ്റുവേഷൻസിൽ മാത്രം തൽക്കാലത്തേക്ക് യൂസ് ചെയ്യുന്ന ടൈപ്പാണ് ടെമ്പററി പേസ് മേക്കേഴ്സ് എന്ന് പറയുന്നത് അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് മോഡ് ഓഫ് ഡെലിവറി ഓഫ് പൾസസ് ബേസ് ചെയ്തിട്ടാണ് മോഡ് ഓഫ് ഡെലിവറി ഓഫ് പൾസസ് ബേസ് ചെയ്തിട്ട് നമുക്ക് അസിൻക്രോണസ് ടൈപ്പും സിൻക്രോണസ് ടൈപ്പും എന്ന് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കും ഇൻ അസിൻക്രോണസ് ടൈപ്പ് പേസ് മേക്കേഴ്സ്

അതുകൂടാതെ ഇംപ്ലാന്റബിൾ എന്നും നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം പിന്നെ ബേസ്ഡ് ഓൺ ഔട്ട് പുട്ട് വേവ് ഫോം അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഔട്ട് പുട്ട് വേവ് ഫോമിന്റെ അടിസ്ഥാനത്തിൽ വോൾട്ടേജ് പേസ് മേക്കേഴ്സ് കറണ്ട് പേസ് മേക്കേഴ്സ് അതുകൂടാതെ കറണ്ട് ലിമിറ്റഡ് വോൾട്ടേജ് പേസ് മേക്കേഴ്സ് ഇങ്ങനെയാണ് നമ്മൾ പ്രധാനമായിട്ടും നാല് രീതിയിൽ പേസ് മേക്കേഴ്സിനെ ക്ലാസിഫൈ ചെയ്യുന്നത് എക്സ്റ്റേണൽ അല്ലെങ്കിൽ ടെംപററി പേസ്മേക്കേഴ്സ് എക്സ്റ്റേണൽ അല്ലെങ്കിൽ ടെമ്പററി പേസ് മേക്കേഴ്സ് എന്ന് പറയുന്നത് എങ്ങനെയാണ് അതിൻ്റെ വർക്കിംഗ് എന്നുള്ളത് നോക്കാം ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വിചാരിച്ചാല് രണ്ട് ഇലക്ട്രോഡ് പാഡുകൾ എവിടെ നമ്മൾ വെക്കും പേഷ്യൻറ്റിന്റെ ചെസ്റ്റിൽ വെച്ചു കൊടുക്കും എന്നിട്ട് എന്ത് ചെയ്യും ഗ്രാജ്വലി ഇലക്ട്രിക് കറണ്ട് ഇൻക്രീസ് ചെയ്ത് കൊടുക്കും അത് ക്രിട്ടിക്കൽ കേസുകളിൽ എമർജൻസി പർപ്പസുകളിലാണ് നമ്മൾ ഇത്തരം ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത് അത് ഒരുപാട് സമയത്തേക്ക് നമുക്ക് യൂസ് ചെയ്യേണ്ടി വരുന്നില്ല തൽക്കാലം എന്തെങ്കിലും എമർജൻസി ഓപ്പറേഷൻസോ സർജറി സർജറിയൊക്കെയോ നടക്കുന്ന സമയത്ത് നമുക്കിങ്ങനെ ഹാർട്ടിനെ സ്റ്റിമുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും ഏകദേശം എൺപത് മില്ലിയാംബിയർ പൾസസ് ത്രൂ ഫിഫ്റ്റി സെന്റിമീറ്റർ സ്ക്വയർ ഇലക്ട്രോഡ് ഓൺ ദ ചെസ്റ്റ് അങ്ങനെയാണ് നമ്മളിത് അപ്ലൈ ചെയ്യുന്നത് ദിസ്ഇസ് ദ ബ്ലോക്ക് ഡയഗ്രം റിപ്രസെന്റേഷൻ ഓഫ് എക്സ്റ്റേണൽ പേസ് മേക്കേഴ്സ് പ്രധാനമായിട്ടും നാല് ബ്ലോക്കുകളാണുള്ളത് നാലല്ല അഞ്ച് ഭാഗങ്ങൾ ഒരെണ്ണം ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് പവർ സപ്ലൈ ആണ് എന്താണ് പവർ സപ്ലൈ ചെയ്യുന്നത് പേസ് മേക്കറിന് വേണ്ടിയിട്ടുള്ള എനർജി സപ്ലൈ ചെയ്യുന്ന ഭാഗമാണ് പവർ സപ്ലൈ എന്ന് പറയുന്നത് പ്രൈമറി അല്ലെങ്കിൽ സെക്കൻഡറി ബാറ്ററി സോഴ്സസ് ആണ് നമ്മൾ ഏത് വേണേലും നമുക്ക് പേസ് മേക്കറിന്റെ പവർ സോഴ്സ് ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കും ലോങ്ങ് ലൈഫ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ യൂസ് ലിഥിയം ബാറ്ററീസ് അടുത്തതെന്ന് പറയുന്നത് ഓസിലേറ്റേഴ്സ് ആണ് അല്ലെങ്കിൽ മൾട്ടി വൈബ്രേറ്റേഴ്സും നമുക്ക് യൂസ് ചെയ്യാം ഓക്കെ എന്തിനാണ് നമ്മൾ ഈ ഓസിലേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത് നമുക്ക് സിഗ്നൽസ് ജനറേറ്റ് ചെയ്യാൻ അല്ലെ ഫ്രീ റണ്ണിങ് ആയിട്ട് നമ്മൾ പൾസസ് ജനറേറ്റ് ചെയ്യുന്ന ഭാഗമാണ് ഓസിലേറ്റേഴ്സ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് സ്റ്റിമുലസ് പൾസസ് അറ്റ് കോൺസ്റ്റന്റ് റേറ്റിൽ ആര് പ്രൊഡ്യൂസ് ചെയ്യും ഓസിലേറ്റേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യും പിന്നെ ഉണ്ട് ഒരു പൾസ് ഔട്ട്പുട്ട് സർക്യൂട്ട് അപ്പം വെറുതെ അങ്ങ് ജനറേറ്റ് ചെയ്താൽ മാത്രം പോരാ ഏത് സമയത്ത് ഇത് ഹാർട്ടിലോട്ട് കൊടുക്കണം എന്ന് തീരുമാനിക്കുന്ന ഒരു ടൈമിംഗ് സർക്യൂട്ടും കൂടെ നമുക്ക് അതിനകത്ത് വേണം അതാണ് ആക്ച്വലി ഈ പൾസ് ഔട്ട്പുട്ട് സർക്യൂട്ട് ചെയ്യുന്നത് ഏത് സമയത്ത് ഇവിടെ ജനറേറ്റ് ചെയ്യപ്പെടുന്ന പൾസസിനെ നമുക്ക് ലീഡ് വയർ ത്രൂ ഇലക്ട്രോഡ് ത്രൂ ഹാർട്ടിനെ കൊടുക്കണമെന്ന് തീരുമാനിക്കുന്ന ടൈമിംഗ് സർക്യൂട്ടുകളാണ് നമ്മുടെ പൾസ് ഔട്ട്പുട്ട് സർക്യൂട്ട് എന്ന് പറയുന്നത് പിന്നെ നിങ്ങൾക്ക് കാണാം ലീഡ് വയേഴ്സ് ലീഡ് വയേഴ്സ് എന്തായിരിക്കും ഇത്രയും ഭാഗം അതായത് പവർ സപ്ലൈ ഓസിലേറ്റേഴ്സ് പൾസ് ഔട്ട്പുട്ട് സർക്യൂട്ട് നമുക്കതിനെ പൾസ് ജനറേറ്റർ ഭാഗം എന്ന് വിളിക്കാം സോ ഈ പൾസ് ജനറേറ്റർ ഭാഗത്തെ നമ്മുടെ ഇലക്ട്രോഡുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഭാഗമാണ് ലീഡ് വയേഴ്സ് എന്ന് പറയുന്നത് അതായത് പൾസ് ജനറേറ്റർ ചിലപ്പം ഹാർട്ടിൽ നിന്നും ഒരുപാട് ദൂരെയായിരിക്കും ആയിരിക്കും അവിടെ നിന്നും നമ്മുടെ ഈ ഇലക്ട്രോഡ് ഇരിക്കുന്ന സ്ഥലത്തേക്കുള്ള വയർ കൊണ്ട് അല്ലെ കണക്ട് ചെയ്യുന്ന ഭാഗമാണ് ലീഡ് വയർ എന്ന് പറയുന്നത്

പിന്നെ ലാസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് ആണ് ഇലക്ട്രോഡ്സ് എന്ന് പറയുന്നത് ഹാർട്ടിനോട് ചേർത്ത് വെച്ചിരിക്കുന്ന ഭാഗമാണ് ഇലക്ട്രോഡ്സ് എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക ഇതൊരിക്കലും ഫ്ലെക്സിങ് നമുക്കറിയാം ഹാർട്ട് ഇങ്ങനെ കോൺട്രാക്ട് ചെയ്യുകയും പമ്പിങ് ഒക്കെ നടക്കുന്ന സമയത്ത് അതിനൊരു മൂവ്മെന്റ് ഉണ്ട് അങ്ങനെ മൂവ്മെന്റ് നടക്കുന്ന സമയത്ത് ഇത് അനങ്ങി പോകാൻ പാടില്ല കൃത്യമായിട്ട് ഒരു സ്ഥലത്ത് തന്നെ നിൽക്കണം സോ അങ്ങനെയുള്ള സംഭവം അങ്ങനെയുള്ള രീതിക്കായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് ഇലക്ട്രോഡ്സ് പ്ലേസ് ചെയ്യുന്നത് So this is സോ ദിസ് ദ ബ്ലോക്ക് ഡയഗ്രാംസ്റ്റേണൽ പേസ് മേക്കർ അടുത്തതെന്ന് പറയുന്നത് ഇന്റേണൽ പേസ് മേക്കർ ഇന്റേർണൽ സ്പേസ് മേക്കറിലെ സ്റ്റിമുലേറ്റിംഗ് പൾസസ് നമ്മൾ എങ്ങനെയാണ് ഹാർട്ടിലോട്ട് അപ്ലൈ ചെയ്യുന്നത് ത്രൂ പേസിംഗ് കത്തീറ്റർ ചിത്രം നോക്കുക ത്രൂ പേസിംഗ് കത്തീറ്റർ ദാറ്റ് പാസസ് ത്രൂ ദ വെയിൻ കണക്റ്റഡ് ടു ദാർട്ട് രണ്ട് കടത്തിവിടുന്ന ചിത്രങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇവിടെ പുറത്ത് ടെർമിനൽസ് ആയിരിക്കും ഇരിക്കുന്നത് സോ വെയിൻ ത്രൂ ഹാർട്ടിലൂടെ നമ്മൾ കണക്ട് ചെയ്യും ഇവിടെ പേസിംഗ് കറണ്ട് എന്ന് പറയുന്ന മച്ച് ലെസ് ദാൻ കമ്പയർഡ് ടു എക്സ്റ്റേർണൽ ടൈപ്പ് പേസ് മേക്കേഴ്സ് നെക്സ്റ്റ് ഈസ് ഇംപ്ലാന്റബിൾ പേസ് മേക്കർ ഇംപ്ലാന്റബിൾ പേസ് മേക്കേഴ്സിൽ കമ്പോണൻസ് കമ്പൈൻഡ് വിത്ത് ബോഡി ടിഷ്യൂ ഫോം എ കംപ്ലീറ്റ് ടിഷ്യൂ അത് കംപ്ലീറ്റ് ആയിട്ട് സ്ട്രക്ചർ ആയിരിക്കും അത് മൊത്തത്തിലുള്ള ഒരു സ്ട്രക്ചർ ആയിരിക്കും അതിൻ്റെ കാര്യങ്ങൾ ചിത്രം നോക്കിയാൽ മനസ്സിലാവും അതൊരു സീൽഡ് ഡിവൈസ് ആയിരിക്കും അതിന് കാണുന്ന ഭാഗങ്ങളെന്ന് പറയുന്നത് ഇംപ്ലാന്റബിൾ പൾസ് ജനറേറ്റർ ഒരു പവർ സപ്ലൈ ഭാഗം കാണും സെൻസ് ആംപ്ലിഫയർ ആൻഡ് ദ ഔട്ട്പുട്ട് ലീഡ്സ് ഇത് നമ്മൾ എന്ത് ചെയ്യും ഹാർട്ടിൻ്റെ ഉള്ളില് വെക്കുന്ന ടൈപ്പ് പേസ് മേക്കേഴ്സ് ആണ് ഇംപ്ലാന്റബിൾ ഇംപ്ലാന്റ് ചെയ്ത് ടൈപ്പ് ഒന്ന് സിംഗിൾ ചേമ്പർ ടൈപ്പ് സിംഗിൾ ചേമ്പർ ടൈപ്പില് വൺ ലീഡ് ഈസ് പ്ലേസ്ഡ് ഇൻ ഐദർ ഏട്രിയം ഓർ വെൻട്രിക്കൽ ഒരു ലീഡ് ഒന്നെങ്കിൽ ഏട്രിയത്തില് അല്ലെങ്കിൽ വെൻട്രിക്കിളില് ഡ്യൂ ചേംബർ ആവുന്ന സമയത്ത് ഹിയർ ദ ലീഡ്സ് ആർ പ്ലേസ്ഡ് ഇൻ ടു ടു ഓഫ് ദ ഹാർട്ട് പിന്നെ ഇംപ്ലാന്റബിൾ പേസ് മേക്കർ ആണ് ഹിയർ ദ സെൻസ് ഹിയർ ഇറ്റ് വിൽ സെൻസ് ദ ഹാർട്ട് റേറ്റ് അക്കോർഡിംഗ് ടു ദ പേഷ്യൻസ് ഫിസിക്കൽ ആക്ടിവിറ്റി ആൻഡ് ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റ് ദ പേസിംഗ് റേറ്റ് അതായത് പേഷ്യന്റ് ഫിസിക്കൽ ആക്ടിവിറ്റി ഓട്ടോ സെൻസ് ചെയ്തിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് പേസിംഗ് റേറ്റ് ചെയ്ഞ്ച് ചെയ്യുന്ന ടൈപ്പ് പേസ് മേക്കേഴ്സ് ആണ് നമ്മുടെ റേറ്റ് റെസ്പോൺസീവ് ഇംപ്ലാന്റബിൾ പേസ് മേക്കേഴ്സ് സോ ഇംപ്ലാന്റബിളിനെയാണ് നമ്മൾ സിംഗിൾ ചേംബർ എന്നും ഡ്യുവൽ ചേംബർ എന്നും റേറ്റ് റെസ്പോൺസീവ് എന്നും മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത് പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് ഡിമാൻഡ് പേസ് മേക്കേഴ്സ് ആണ് എന്താണ് ഡിമാൻഡ് പേസ് മേക്കേഴ്സ് എന്ന് പറയുന്നത് ഡിമാൻഡ് പേയ്സ് മേക്കർ ഇസ് എൻ ആർട്ടിഫിഷ്യൽ പേസ് മേക്കർ ദാറ്റ് ആക്ടിവേറ്റ്സ് ഓൺലി വെൻ റിസീവ്സ് ഓൺലി ഇറ്റ് വെൻ റിസീവ്സ് സെൻസേഷൻസ് ഇൻഡിക്കേറ്റിംഗ് എ ലാക്ക് ഓഫ് അഡിക്യേറ്റ് സ്പോണ്ടേനിയസ് റിതം ബൈ ദ ഹാർട്ട് അതായത് എവിടെയെങ്കിലും അഡിക്യുവേറ്റ് ആയിട്ടുള്ള ഹാർട്ട് റിതം എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതനുസരിച്ച് മാത്രം നടത്തുന്ന ടൈപ്പ് പേസ്മേക്കേഴ്സ് ആണ് ഡിമാൻഡ് പേസ് മേക്കേഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് അവോയ്ഡ്സ് കോമ്പിറ്റീഷൻ വിത്ത് കോംപിറ്റീഷൻ വിത്ത് നാച്ചുറൽസ് അതായത് ഇറ്റ് ഷുഡ് നോട്ട് കോമ്പീറ്റ് വിത്ത് ഇറ്റ് ഷുഡ് നോട്ട് കോമ്പീറ്റ് വിത്ത് നോർമൽ ഓഫ് ദ ഹാർട്ട് അത്തരം പേസ് മേക്കേഴ്സ് ആണ് ഡിമാൻഡ് പേസ് മേക്കേഴ്സ് എന്ന് വിളിക്കുന്നത് നിങ്ങൾ അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം റിപ്രസെന്റേഷൻ ഒന്ന് നോക്കിയേ എന്തൊക്കെയാണ് അതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഒരു ടൈമിംഗ് സർക്യൂട്ട് ഉണ്ട് അല്ലേ അതിന് കണക്ട് ചെയ്തിട്ടൊരു ഒരു ഔട്ട്പുട്ട് സർക്യൂട്ട് ഉണ്ട് അത് എങ്ങോട്ട് പോകുന്നുണ്ട് ഇലക്ട്രോഡിലോട്ട് പോകുന്നുണ്ട് ഓൾസോ യു ക്യാൻ സി എ റീസെറ്റ് സർക്യൂട്ട് അതിനെ ഫീഡ് ചെയ്യുന്ന രീതിക്ക് ഒരു ആംപ്ലിഫയർ ഉണ്ട് സോ ഇറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് എ ടൈമിംഗ് സർക്യൂട്ട് ആൻഡ് ഔട്ട്പുട്ട് സർക്യൂട്ട് ആൻഡ് ഇലക്ട്രോഡ് എലോങ് വിത്ത് എ ഫീഡ്ബാക്ക് പാത്ത് പാർട്ട് ഇവിടുത്തെ ടൈമിംഗ് സർക്യൂട്ടിന്റെ റേറ്റ് എന്ന് പറയുന്നത് സിക്സ്റ്റി ബാർ ഐറ്റി മിനിറ്റ് ബീറ്റ്സ് പെർ മിനിറ്റ് എന്നുള്ളതാണ് അറുപത് ബാർ എൺപത് ബീച്ച് പെർ മിനിറ്റ് ആ രീതിയിലാണ് നമ്മൾ ടൈമിംഗ് സർക്യൂട്ട് സെറ്റ് ചെയ്ത് വെക്കുന്നത് ഈ ടൈമിംഗ് സർക്യൂട്ട് വിൽ ആഫ്റ്റർ ദാറ്റ് ഫോർ അപ്രോപ്രിയേറ്റ് ടൈം ആൻഡ് ദെൻ ഇറ്റ് വിൽ ജനറേറ്റ് ദ നെക്സ്റ്റ് പൾസ് അതിനകത്ത് ദ ഫീഡ്ബാക്ക് സർക്യൂട്ട് ഇറ്റ് ഡിറ്റക്ട് ക്യു ആർ എക്സ് കോംപ്ലക്സ് ഓഫ് ഇ സി ജി സിഗ്നൽ സിഗ്നലിന്റെ ക്യു ആർ എക്സ് കോംപ്ലക്സ് ഡിറ്റക്ട് ചെയ്യും ആര് നമ്മുടെ ഫീഡ്ബാക്ക് സർക്യൂട്ട് ഫ്രം ദ ഇലക്ട്രോഡ്സ് ആൻഡ് ഇറ്റ് ആംപ്ലിഫൈസ് ഇറ്റ് ആ ആംപ്ലിഫൈ ചെയ്ത സിഗ്നലിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് റീസെറ്റ് ചെയ്യാനുള്ള സർക്യൂട്ടിലോട്ട് ഉപയോഗിക്കുന്നത് എന്നിട്ടോ ഇറ്റ് വെയ്റ്റ് ഫോർ എ അസൈൻഡ് ഇന്റർവൽ ബിഫോർ പ്രൊഡ്യൂസിംഗ് നെക്സ്റ്റ് ടിമുലേസ് ഇഫ് ഹാർട്ട് ബീറ്റ്സ് എഗൈൻ ഒന്നുകൂടെ ബീറ്റ് ചെയ്യുന്ന സമയത്ത് ദാറ്റ് ഇസ് ബിഫോർ ദ ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ടൈമിംഗ് സർക്യൂട്ട് ഇറ്റ് റീസെറ്റ്സ് ആൻഡ് പ്രൊസസ് റിപ്പീറ്റ് സിൽസഫ് ഇതിങ്ങനെ എന്ത് ചെയ്യും റിപ്പീറ്റഡ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കും സോ ഇതാണ് എന്തെന്ന് പറയുന്നത് ഡിമാൻഡ് പേസ് മേക്കർ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് പേസ് മേക്കേഴ്സ് എന്താണ് അതിന്റെ ക്ലാസിഫിക്കേഷൻസ് അതിൽ തന്നെ നമുക്ക് സ്പെഷ്യൽ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒന്ന് രണ്ട് ടൈപ്പ് പേയ്സ് മേക്കേഴ്സ് അതെങ്ങനെയാണ് നമ്മൾ ബോഡിയിൽ അറേഞ്ച് ചെയ്ത് വെക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് വ്യക്തമായിട്ട് പഠിച്ചത് സോ വീഡിയോ ഒന്നുകൂടെ കാണുക പി പി ടി ഒന്നുകൂടെ നോക്കുക കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോവുക താങ്ക്